അക്ഷയ് കുമാർ വീണ്ടും ഇന്ത്യൻ പൗരനും 90s തുടക്കത്തിൽ 15 സിനിമകൾ നിലം തൊടാതെ പൊട്ടി പുതിയ സിനിമകളൊന്നുമില്ലാതെ ആശങ്കയുടെ ആകാശം നോക്കിക്കിടന്നപ്പോൾ അക്ഷയ് കുമാറിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കാർഗോ ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ അക്ഷയ് കുമാറിനെ കാനഡയിൽ ക്ഷണിച്ചു. ടൊറന്റോയിൽ എത്തി കനേഡിയൻ പൗരത്വം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്രതീക്ഷിതമായി തൻ്റെ ഭാഗ്യം തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കുന്നതായി അറിയിച്ചുകൊണ്ട് അഭിനയിച്ച രണ്ട് പടങ്ങൾ സൂപ്പർ ഹിറ്റാകുന്നത്. ഭാഗ്യത്തോടൊപ്പം ആരാധകരുടെ ചീത്തവിളിയുടെ ചൂടും താൻ നഷ്ടപ്പെടുത്തിയ ഇന്ത്യൻ പൗരത്വത്തിനൊപ്പം ചേർന്നപ്പോൾ അക്ഷയ് ശരിക്കും ശരശയ്യയിലായി. ഇന്ത്യയിലെ നികുതി പേടിച്ച് നാടുമോടും മറന്ന ഒരാളുടെ സിനിമകൾ വിജയിപ്പിക്കണമോ എന്നുവരെ ബോളിവുഡിലെ രാഷ്ട്രവാദികളുടെ ചോദ്യശരമായിരുന്നപ്പോൾ അക്ഷയ് ശരിക്കും നൊന്തുനീറി. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നികുതി കൊണ്ടും താൻ സച്ച്മുച്ച് ഇന്ത്യനാണെന്ന് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും അക്ഷയ് ആവർത്തിച്ചു പറഞ്ഞു. 2019 കനേഡിയൻ പൗരത്വമെന്ന ജീവിതത്തിലെ ഭീമാപത്തം കഴുകി മുഴുവൻ ഇന്ത്യനായി സ്നാനം ചെയ്യാൻ അയാൾ ഉറപ്പിച്ചുകൊണ്ട് കനേഡിയൻ പൗരത്വം റദ്ദ് ചെയ്തു. 2023 സ്വാതന്ത്ര്യദിനം പുലരി വരെ വീണ്ടും കാത്തിരുന്നയാൾ ഇന്ത്യൻ പാസ്പോർട്ടിന് വീണ്ടും ഉടമയായി. പൗരത്വമെന്ത് വെറുമൊരു പേപ്പർ കഷ്ണം മാത്രമല്ല, ഒപ്പിൽ കൂടിയണ ബന്ധമാണ് എന്ന തിരിച്ചറിവിലാണ് താരമിപ്പോൾ. കനേഡിയൻ പൗരത്വമെന്ന ഭാരമൊഴിഞ്ഞ് ഇന്ത്യൻ പൗരനെന്ന അഭിമാനത്തിലേക്ക് കൂടുമാറിയ അക്ഷയന്റെ പ്രശസ്തമായ ഡയലോഗ് പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.